കുഞ്ഞിക്കുതിരക്ക് വെള്ളം കൊടുക്കടി കുഞ്ഞാച്ചിരു പെണ്ണേ. ചെറുപ്പത്തിൽ നമ്മളൊക്കെ കേട്ടിരുന്ന ഒരു അതിമനോഹരമായ വരികളായിരുന്നു ഈ പാട്ട്. അപ്പൊ നമ്മൾ കഥ തുടങ്ങുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിലെ കളിയാട്ടക്കാവിലെ മഹോത്സവത്തെക്കുറിച്ചാണ്. ശരിക്കു പറഞ്ഞ മതസൗഹാർദ്ദത്തിൻ്റെ പച്ചയായ സത്യം അതാണ് ഈ കളിയാട്ടക്കാവ്. ഒരു ദേശത്തിൻ്റെ സംസ്കാരവും അവിടുത്തെ തലമുറകളായി കാത്തു സൂക്ഷിച്ചിരുന്ന മതമൈത്രിയും ഒക്കെയായിരുന്നു അവിടുത്തെ അനുഗ്രഹം. അവിടുത്തെ കാരണന്മാരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഇന്നും പുതുതലമുറ ഈയൊരു നാനാജാതി മതസ്ഥരുടെയും പുതുതലമുറയിൽപ്പെട്ടവരും ഇന്നും നടത്തി വരുന്നു. പണ്ട് പറയുമായിരുന്നു, പെടിയാട്ട അമ്മ തുറക്കാനും കളിയാട്ടക്കാവിലമ്മ അടക്കാനും എന്ന് പറഞ്ഞാൽ തുലാമാസത്തിലെ വാവിന് പേടിയാട്ട ഉത്സവം തുടങ്ങും. പിന്നെ ഉത്സവം വടക്കൻ മലബാറിൽ അവസാനിക്കുന്നത് എടവ മാസത്തിലെ മലപ്പുറം ജില്ലയിലെ മൂന്നിയൂരിലെ കളിയാട്ടക്കാവിലെ ഉത്സവത്തോടെയാണ്. ഇതിന് തുടക്കം കുറിക്കുന്നത് മമ്പുറം മക്കാമിലാണ്. ഇപ്പോൾ കാണുന്ന ഈ മമ്പുറം മക്കാമിലാണ് പൊയ്ക്കുതിരകളെ കൊണ്ടുവന്ന് അവിടെ കളിയാട്ടക്കാവിലുള്ള കുതിരകൾ ഇവിടെ ആടും. അവിടുന്ന് മമ്പുറം തങ്കൾപ്പാപ്പയുടെ സമ്മതത്തോടു കൂടിയാണ് കളിയാട്ടം തുടങ്ങുന്നത്. മുനീർ പഞ്ചായത്തിലേക്ക് പല പഞ്ചായത്തുകളിൽ നിന്നും കവാടങ്ങളുണ്ട്. ആലിൻചുവടിൽ നിന്നും ചുഴലിൽ നിന്നും പരപ്പനങ്ങാടിയിൽ നിന്നും തലപ്പാറ ഭാഗങ്ങളിൽ നിന്നും എല്ലാം അവിടേക്ക് വഴികളുണ്ട്. ഒരാഴ്ച മുന്നേ തന്നെ കച്ചവടക്കാരെ കൊണ്ട് ആ തെരുവീഥികൾ നിറഞ്ഞൊഴുകും. എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ശരിക്കു പറഞ്ഞാൽ വളരെ തിരക്കായിരുന്നു. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരുമിച്ചിട്ടുള്ള തോളോട് തോൾ ചേർന്നുള്ള ഈ ഒരു ഉത്സവം കേരളത്തിലെ ഇതുവരെ നടന്ന എല്ലാ ഉത്സവത്തിൻ്റെയും അവസാനമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഞങ്ങളും അത് കാണാൻ പോയിട്ടോ, എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇത് എത്തിക്കണം എന്നൊരു കാരണം കൊണ്ട് തന്നെ ഞങ്ങളിത് അതിമനോഹരമായിട്ട് തന്നെ ഞങ്ങൾ കാണാൻ ചെന്നു. വെള്ളിയാഴ്ച ദിവസമാണ് കളിയാട്ടക്കാവിലെ ഈ ഉത്സവം നടക്കുന്നത്. മുസ്ലിങ്ങളുടെ ജുമാ നമസ്കാരം കഴിഞ്ഞ ഉടനെയാണ് കളിയാട്ടക്കാവിലേക്ക് പൊയ്ക്കുതിരകളെ കൊണ്ട് ഭക്തർ ഇങ്ങനെ കടന്നു വരുന്നത്. അതിൽ ഹിന്ദു ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും അതിൽ അംഗത്തോടെ. ആ പൊയ്ക്കുതിരകളുടെ മുമ്പിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അവിടെ എല്ലാ മതസ്ഥരുടെയും ചിഹ്നങ്ങളും അവരുടെ പ്രാർത്ഥന കാര്യങ്ങളും എല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഓരോ ദേശക്കാരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ ദേശക്കുതിരകളെ കൊണ്ട് കാവിലമ്മയുടെ അടുത്തേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച ജനലക്ഷങ്ങളാണ്, അങ്ങനെ തന്നെ പറയാം. കാരണം ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ കാവിലമ്മയുടെ അടുത്ത് ചെന്ന് പൊയ്ക്കുതിരയെ ഉടച്ച് തിരിച്ചു പോകുന്ന ജനലക്ഷം തിരിച്ച് അങ്ങോട്ടും പോകുന്നത്. ഇവർ പോകാതെ ആ സ്ഥലങ്ങളിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ അവിടെ തിങ്ങി നിറയും. കാലാവർഷത്തിൻ്റെ തുടക്കം തന്നെയാണ് ഈ കളിയാട്ടക്കാവിൽ ഉത്സവം. ഇനി അങ്ങോട്ട് തുലാവർഷം, കൊടികുത്തി മഴയുന്ന കൊടികുത്തി പെയ്യുന്ന മഴയാണ് ഇനി അങ്ങോട്ടുണ്ടാവുക. അത്ര മനോഹരമായ കാഴ്ചകളാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. മലപ്പുറം ജില്ലയിൽ ഇത്രയും മതസൗഹാർദ്ദമായിട്ടുള്ള ഒരു ഉത്സവം വേറെയില്ല. നിങ്ങളെല്ലാവരെയും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. ദ റിയൽ കേരള സ്റ്റോറിയാണ്. ഇതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. അത്രയും മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് ഇവിടെ. എല്ലാവരും സംഭാവന കൊടുക്കുന്നു, അതിലേക്ക് സഹകരിക്കുന്നു, എല്ലാ നിലക്കും ആഘോഷിക്കുന്നു, സന്തോഷിക്കുന്നു. അതാണ് കളിയാട്ടക്കാവിലെ ഉത്സവം. ചരിത്രത്തിൽ ചിലർ ചോദിക്കും, കോഴിയെ എന്തിനാണ് കളിയാട്ടക്കാവിലേക്ക് അറുക്കാൻ കൊണ്ടുപോകുന്നത്? ശരിക്കും പറഞ്ഞാൽ അതൊരു നേർച്ചയാണ്, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നേർച്ച. അത് അവിടെ കോഴിയെ അവിടെ ഏൽപ്പിക്കുകയും അതിനെ അറുക്കുകയും അങ്ങനെയാണ് അവിടുത്തെ ആഗ്രഹ സഫലീകരണത്തിന് ഭക്തർ ചെയ്യുന്നത്. അത് ഇന്നും നിലനിന്നു പോകുന്നു, അന്നും ഇന്നും ഒരുപോലെ നിലനിന്നു പോകുന്നു. പിന്നെ ചിലർ ചോദിക്കും, ഈ കാണുന്ന പൊഴിക്കുതിരയില്ലേ, ഇപ്പോൾ കളിയാട്ടക്കാവിലെ ഈ കളിക്കുന്ന പൊഴിക്കുതിരകളെ, ഈ പൊഴിക്കുതിരകളുടെ താളിയും തെങ്ങോലകളും അതുപോലെ അതിൻ്റെ മുളകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചു കൊണ്ടുപോകുന്നത്. ഒരുപാട് ദിവസത്തെ മാസങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് ഒരു പൊയ്ക്കുതിര ഉണ്ടാവുന്നത്. ചെറിയ കുതിര, വലിയ കുതിര, അങ്ങനെ പലതും ഉണ്ടായിരുന്നു.
പണ്ട് എൻ്റെ ചെറുപ്പത്തിലെല്ലാം വലിയ പറമ്പിലെ കുതിരയായിരുന്നു ഏറ്റവും വലിയ കുതിര. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിലും കുതിരകൾ ഉണ്ടാക്കി വരുന്നത്. ഇനി നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ പൊയ്ക്കുതിരകളെ പോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ പല കുതിരകളെയും ഇതിലൂടെ പോകുന്നത് കാണാം. എല്ലാവരും ആഘോഷത്തോടെയാണ് കടന്നു പോകുന്നത്. അപ്പം ഈ പൊയ്ക്കുതിരകളെ നേരെ കൊണ്ടുപോകുന്നത് കളിയാട്ടക്കാവിലമ്മയുടെ സഞ്ചിരിയിലേക്കാണ്. അവിടെ വെച്ച് ആ പൊയ്ക്കുതിരകൾ തച്ചു തകർക്കുകയാണ് ചെയ്യുന്നത്. തച്ചു തകർത്ത് കഴിഞ്ഞാൽ അതിനൊരു ഐതിഹ്യമുണ്ട്. ഈ പൊയ്ക്കുതിരകളിൽ നിന്നുണ്ടാകുന്ന ഈ താളിയോലകൾ, ഈ പച്ച ഓലകൾ, ഈ ഓലകൾ ഒരു വിഭാഗത്തിന് കൊണ്ടുപോകും. ആർക്കും അത് കൊണ്ടുപോകാൻ പറ്റില്ല. അത് എടുക്കാൻ അർഹതപ്പെട്ടവർ അവിടെ തന്നെ ഉണ്ട്. അത് അവർക്ക് മാത്രമേ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെയാണ് കളിയാട്ടമുക്കിലെ ഈ കാവിലെ ഈ തച്ചു തകർക്കപ്പെടുന്ന ഈ മുളയുടെ അവകാശികൾ വേറെ തന്നെയുണ്ട്. അവർ അത് കൊണ്ടുപോകും. അങ്ങനെ ഈ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചു കൊണ്ടുപോകും. അത് മറ്റുള്ളവർക്ക് കൊണ്ടുപോകാനുള്ള അവകാശമില്ല. അത് അങ്ങനെയാണ് കളിയാട്ടക്കാവിലമ്മയുടെ അന്നത്തെ ഐതിഹ്യം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നും ഈ തലമുറ ഇത് ആഘോഷിക്കുന്നുണ്ട്. അതൊരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ജാതി മതമില്ലാതെ വീണ്ടും വീണ്ടും പറയുകയാണ്. അത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇന്നും ആഘോഷിക്കുന്നത്. ഇത് കണ്ടില്ല, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു പ്രായം ചെന്നൊരു വാപ്പ, ഒരു മനുഷ്യൻ അവിടെ നിന്ന് ആഘോഷിക്കുകയാണ്. അയാൾ രണ്ട് കൈകൾ പൊക്കിയിട്ട് ആഘോഷത്തിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് കൈകൾ പൊക്കുന്നത്. എപ്പോഴും നമ്മുടെ ആർമാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒരു പ്രതീകമാണ് രണ്ട് കൈകൾ പൊക്കിയുള്ള ഈ ആട്ടം. കണ്ടില്ലേ, അതൊക്കെയാണ് അതിൻ്റെ ഒരു രീതി. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമില്ല ബാഡ്മിൻ്റൻ്റെ ആളുകളും അതുപോലെ ചെണ്ടമേളത്തിൻ്റെ ആളുകളും എല്ലാം വന്നിട്ടുണ്ട്. ശരിക്കും അവർക്കൊക്കെ നന്ദി പറയുകയാണ് വേണ്ടത്. ഇത്രയും ദൂരം മണിക്കൂറുകളും പകലന്തിയോളം അവരെന്ത് ചെയ്ത് ഈ ചെണ്ടമേളം വാദ്യമേളം അടിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു റെസ്റ്റ് ഇല്ലാതെയാണ് അവർ ചെയ്യുന്നത്. തൃശ്ശൂർ നിന്ന് എറണാകുളം, ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പത്തനംതിട്ട, കാസർഗോഡ്, കണ്ണൂർ, കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നും ഇവിടെ ആളുകൾ വന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതിമനോഹരമാണ് ഇവിടുത്തെ കളിയാട്ടം.
ഞാൻ പറഞ്ഞില്ലേ കോഴിക്കളിയാട്ടം, കോഴിക്കളിയാട്ടത്തിൻ്റെ ഒരു പൊയ്ക്കുതിരയാണത്. കോഴിയുടെ മുകളിൽ പൊയ്ക്കുതിരയെ കയറ്റി വെച്ചിട്ടാണ് ആ ഒരു യാത്ര. വളരെ മനോഹരമായിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. കോഴിയുടെ തലഭാഗവും കോഴിയുടെ പൂവാലും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ ഒരു പ്രയത്നമാണ് അതൊക്കെ കാണുന്നത്. ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ, ആടിക്കൊണ്ടും പാടിക്കൊണ്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കാവിലമ്മ ആരാന്ന് ഒരുപാട് പേര് ചോദിച്ചു. അമ്മഞ്ചേരി ഭഗവതി കാവിലമ്മ എന്നീ പേരുകളാണ് ഈ ഇവിടെ കൂടിയിരിക്കുന്ന ദേവിയെ അറിയപ്പെടുന്നത് കേട്ടോ. കാരണം രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. അവരുടെ പൊരുത്തവും ഇടപെടലും ലഭിക്കുന്നതിനാണ് കളിയാട്ടം നടത്തുന്നത്. കളിയാട്ടം നടത്തുന്നത് കളിയാട്ടമുക്കിലാട്ടോ, കളിയാട്ടമുക്കെന്ന ദേശത്താണ് ഇത് നടത്തുന്നത്. കളിയാട്ടത്തിന് ആദ്യമായിട്ട് കുതിരനെ കാവിലമ്മയുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ. കല്യാണത്തിന് ആദ്യം കോഴിക്കുതിരെ കയറ്റി ദർശനം നേടാൻ പറ്റുന്ന പറയ സമുദായത്തെ ആണ്, ആ പറയ സമുദായത്തെയാണ് അവിടെ ആദ്യമായിട്ട് കാവിലമ്മയുടെ മുന്നിലേക്ക് കോഴിക്കുതിരയെ കയറ്റാനുള്ള അവകാശം കൊടുത്തിട്ടുള്ളത്. അപ്പം ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് അതിനുള്ളത് കൊടുത്തിട്ടുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇതൊക്കെ തന്നെയാണ് സംഭവം. ചീരു അമ്മാൻ്റെ ഉത്സവം എന്നാണ് കളിയാട്ടത്തെ കുറിച്ചൊക്കെ പറയുന്നത്. വളരെ വ്യത്യസ്ത വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ വന്നത്, ദേശത്തേക്ക് കടന്നു വരുന്നത്. വളരെ മനോഹരം കണ്ടു നിൽക്കേണ്ടി വരും. അത്രയുണ്ട് ജനങ്ങൾ. നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ. എന്തായാലും തിരക്ക് കൂടി ഇപ്പം ഞാൻ കുറച്ച് മുകളിൽ കയറിയിട്ടു. കാരണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പ്രായം നിന്നിട്ട് ഒരിക്കലും കഴിയുന്നില്ല. അത്രയും തിരക്കാണ്, നമ്മൾ എയറിൽ ഇങ്ങനെ കയറ്റുന്ന ആളുകൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, തൊട്ടുള്ള ബിൽഡിംഗ് കിട്ടണം. വർഷങ്ങളായിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അത് അറിയാത്തവരുണ്ടാവില്ല. അപ്പം ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഉണ്ടാവും. ആ പോസ്റ്റ് ഓഫീസ് തൊട്ടടുത്ത് ഞാൻ പഞ്ചായത്ത് വേണ്ടി ആൽമരത്തിന്റെ മേലെ ഒരു
അത് പൊട്ടിക്കുക. അപ്പൊ കണ്ടില്ലേ മക്കളെ, ഈ ഉത്സവത്തില് ഒരുപാട് ആംബുലൻസുകൾ നിങ്ങൾ ഇങ്ങനെ പോകുന്ന ഇങ്ങനെ ഇടക്കിടക്ക് കാണുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിച്ചു നമുക്ക് ആംബുലൻസിന്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ആംബുലൻസ് പോകുന്നുണ്ട്, അതിനനുസരിച്ച് ഈ ജലരക്ഷകളെ ഒഴിഞ്ഞ് മാറിക്കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് സെക്കൻഡ് കൊണ്ടുകളാണ് ആളുകൾ ഇങ്ങനെ മാറിക്കൊടുക്കുന്നത് കേട്ടോ. പോലീസിനൊന്നും വല്ലാതെ ജോലി വരുന്നില്ല. കാരണം അത്രയും ജനങ്ങള് അലർട്ടാണ് ഈ കാര്യത്തില്. മതസൗഹാർദ്ദവുമായിക്കൊണ്ടും ജനസന്യാസമായതുകൊണ്ടൊക്കെ ഇതിനൊരു അർത്ഥമുണ്ട്. അപ്പൊ സംഭവം എന്താ വെച്ചാൽ, ഇത് ദിവസങ്ങളോളം പ്രയത്നിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രായമായ 90, 80, 100 വയസ്സായ ആളുകളൊക്കെ ഇതിൽ ഇപ്പോഴും പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ എന്താന്ന് വെച്ചാൽ, ഇതിന് രാവിലെ വന്നിട്ടാണ്ട് ഈ കലാട്ടക്കാവിലേക്ക് പോകുന്നൊരു എന്താ ക്ഷീണം എന്തായാലും ഉണ്ടാവും. മഴ എന്തായാലും കലാട്ടക്കാവിലെ ഉത്സവം വിടുന്നത് കൂടിയാണ് മഴയുടെ സ്റ്റാർട്ടിംഗ് തുടങ്ങുന്നത്. അപ്പൊ അത് ഒരുപാട് ക്ഷീണം അനുഭവിക്കുന്ന ഒരു വെള്ളം അതിലേക്ക് വന്ന് ബുദ്ധിമുട്ടുന്നവരൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ തളർന്നു വരുമ്പം ഉടനെ ആംബുലൻസ് ഒന്ന് കൊണ്ടുപോകുന്ന കാര്യങ്ങളെ കാണുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഓലക്കുടിയൊക്കെയായിട്ട് പോകുന്ന അടിയിലുണ്ട്. ഈ ഓലക്കുടിയൊക്കെ പോകുന്നത് അവിടെ ഭക്ഷണം വെച്ച് തുമ്പാനും അങ്ങനെ കാര്യത്തിലൊക്കെ വെച്ചിട്ടുണ്ടാവും. കാരണം ഇവര് കഴിക്കാതെയാണ് ഇവർ വരുന്നത്. അപ്പം അതാണ് അവിടെ കാണുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങനെ ഓലക്കുടിയൊക്കെ തലയിൽ വെച്ചിട്ട് പോകുന്നത്. അപ്പം എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടോ. ചീന്മാരുണ്ട്, പണയന്മാരുണ്ട്, കർഷകരുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. അപ്പം എല്ലാവർക്കും എല്ലാ വിഭാഗത്തിലും ചേരുമ്പോഴാണ് ശരിക്കും കലാട്ടത്തിൽ കലാട്ട മഹോത്സവം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. അതാണ് കാണുന്നത്.
എല്ലാ വർഷവും മലയാള മാസമായ എടവത്തിൽ മലപ്പുറം ജില്ലയിലെ ചെമ്മാടിന് സമീപമുള്ള തലപ്പാറ എന്ന ഗ്രാമത്തിൽ മതപരമായ വേലിക്കെട്ടുകൾക്കും പരമ്പരാഗത യാഥാസ്ഥിത്വത്തിനും അതീതമായി പ്രാദേശിക സമൂഹം ഒത്തുചേരുന്നതിനാൽ എല്ലാ വർഷവും ഉത്സവത്തിൻ്റെ അന്തരീക്ഷമാണ്. വിനയാന്യുദ്ധവും എന്നാൽ പ്രശസ്തവുമായ കളിയാട്ടക്കാവ് ക്ഷേത്രം ക്ഷേത്രത്തിലെ അധിപ ദേവതയായ കളിയാട്ടക്കാവിലമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന കോയി കളിയാട്ടം എന്ന കോയി കളിയാട്ടം എല്ലാ വിഭാഗം ആളുകളെയും ആകർഷിക്കുന്നതും കേരളം എക്കാലവും അറിയപ്പെടുന്ന സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ പര്യായവുമാണ്. ഇടവത്തിലെ ആദ്യ തിങ്കളാഴ്ച ആരംഭിക്കുന്ന പ്രധാന ഉത്സവത്തിൻ്റെ 12-ാം ദിവസമാണ് കോയി കളിയാട്ടം നടത്തുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ ശാശ്വതമായ ഉദാഹരണത്തിനാണ് ആചാരപരമായ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത് ഘോഷയാത്ര. പുറപ്പെടുന്നതിന് മുമ്പ് സൂഫി സന്യാസി സയ്യിദ് മൗലത്തബ്ബീലെ തങ്ങളുടെ ശ്രീകോവിലും മക്ബറയുമായ മമ്മൂറം ദർഗയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടുന്ന പൂജാരിയുടെയും ഭക്തരുടെയും പാരമ്പര്യം ചരിത്രങ്ങൾ തുടരുകയാണ്. ആചാരത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്ത പ്രാദേശിക പതിപ്പുകൾ ഉണ്ടെങ്കിലും കെ മുഹമ്മദ് അബ്ദുൽഖരി രചിച്ച മലബാറിലെ ലഗ്നങ്ങൾ എന്നതിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. സഹവർത്തിത്വത്തിൻ്റെയും വക്താവും അടിച്ചമർത്തപ്പെട്ടവരുടെ ചാമ്പ്യനുമായ മമ്പുറത്തങ്ങളാണ് വാർഷികോത്സവത്തിൻ്റെ 12-ാം ദിവസം ദലിത് സമുദായത്തെ കോയിക്കളിയാട്ടം നടത്താൻ അനുവദിക്കുന്നതിന് ക്ഷേത്ര താൽപ്പര കക്ഷികൾക്കിടയിൽ സമവായം രൂപപ്പെടുത്താൻ തുടക്കമിട്ടതെന്ന് പുസ്തകത്തിൽ പറയുന്നു. മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ദലിത് സമുദായ അംഗങ്ങൾ
ഈന്തപ്പനയോലയിൽ നിർമ്മിച്ച കുതിരകളുടെ അലങ്കരിച്ച പ്രതിഷ്ഠകളുമായി ക്ഷേത്രത്തിലേക്ക് ഒഴുകുന്നു. അവർ ഘോഷയാത്രകളിൽ വരുന്നു, താളാത്മകമായി താളത്തിൽ നൃത്തം ചെയ്യുന്നു. ഘോഷയാത്രയിലെ നാടോടി ഡ്രമ്മ് നൃത്തം ആഡംബരത്തിന്റെ ഗാംഭീര്യത്തിന്റെ വിചിത്രമായ പ്രകടനമാണ്. മലബാറിലെ രത്നങ്ങൾ വായിക്കുന്നു. ശരിക്കും മലബാറിലെ രത്നങ്ങൾ എന്ന രചനയിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ചരിത്രങ്ങൾ ഒരുപാടുണ്ട്, നമുക്ക് കടക്കാം. അയൽ ജില്ലകളിൽ നിന്നുള്ള കച്ചവടക്കാർ കൂട്ടത്തോടെ എത്തുകയും വീട്ടുപകരണങ്ങളും കരകൗശല വസ്തുക്കളും ഉൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന താൽക്കാലിക കടകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നതിനാൽ ഉത്സവത്തിന് മുഴുവൻ ചന്ത പോലുള്ള അന്തരീക്ഷമുണ്ട്. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി എഴുതിയ മാപ്പിള മലബാറിലും കോയിക്കളാട്ടെ തുളസി പരാമർശമുണ്ട്. മമ്പുറം തങ്ങളോടുള്ള ആദരക സൂചകമായി മലബാറിലെ താഴ്ന്ന ജാതിക്കാരായ സമുദായങ്ങൾ മമ്പുറം തങ്ങളെ ആദരിക്കാൻ കുതിരകളെ കോർത്തിണക്കി ഉത്സവത്തിന് വരികയും പ്രത്യേക ചടങ്ങുകൾ നടത്തുകയും ചെയ്യുന്നു. അതിൽ പറയുന്നു, ദിവസേനയുള്ള പൂജകൾ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമല്ല. 30 ദിവസത്തെ മണ്ഡലം സീസണിലും 17 ദിവസത്തെ കളിയാട്ടം ഉത്സവത്തിലും പ്രത്യേക പൂജകൾ നടത്തുന്നു. ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആചാരങ്ങളും ചടങ്ങുകളും മറ്റെല്ലാ ദിവസങ്ങളിലും സന്ധ്യയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ കോഴിക്കളിയാട്ടം പകൽ സമയത്താണ് നടക്കുന്നത്. ദേവതയ്ക്കുള്ള വഴിപാടുകളിൽ കോഴികൾ പ്രാധാന്യം അർഹിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് സംഭവത്തിൻ്റെ പേര്. സ്വകാര്യ ക്ഷേത്രം നിയന്ത്രിക്കുന്നത് ഒരു ഫാമിലി ട്രസ്റ്റ് ആണെങ്കിലും നിലവിൽ അതിൻ്റെ ഉടമസ്ഥതാവകാശത്തെ ചൊല്ലി നിയമ പോരാട്ടം നടക്കുന്നുണ്ട്. വിഷയം കോടതിയുടെ പരിഗണനയിലുമാണ്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള ആളുകൾ കോഴിക്കളിയാട്ടം ആഘോഷങ്ങളിൽ ആവേശത്തോടെ പങ്കെടുക്കുന്നു. കപ്പൊലിക്കൽ അല്ലെങ്കിൽ കവ്വുപൊലിക്കൽ എന്ന പരമ്പരാഗത ആചാരമാണ് ഉത്സവത്തിന്റെ തുടക്കം. തുടർന്ന് ദേവീ സ്തുതികൾ ആലപിച്ചുകൊണ്ട് ഭക്തർ കോലം വഹിച്ചുകൊണ്ട് പ്രദേശത്തെ വീടുകളിലെത്തും. ആചാരപ്രകാരമുള്ള പ്രദക്ഷിണത്തിനു ശേഷം ആചാരത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് വച്ചിരുന്ന തിരുസ്വരൂപങ്ങൾ നശിപ്പിക്കും. ഇടവമാസത്തിൽ പെയ്യുന്ന തോരാത്ത മഴ പോലും ഉത്സവത്തിലെത്തുന്ന ഭക്തരുടെ ആവേശം കെടുത്തുന്നില്ലെന്ന് ഹൈക്കോടതി നിയോഗിച്ച ക്ഷേത്രത്തിലെ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളിൽ ഒരാളായ നാരായണൻ നായർ പറയുന്നു. മൂന്നിയൂരിലെ നായർ തറവാട്ടിലെ വെള്ളിവേലി തറവാട്ടുകാരുടേതാണ് സ്വകാര്യ ക്ഷേത്രമെങ്കിലും നായർ തണ്ടൻ മാനൻ വേലൻ സമുദായങ്ങളിൽപ്പെട്ട 15 കുടുംബങ്ങൾക്ക് ഇതിൽ ഓഹരിയുണ്ട്.
ശരിക്കും അത്ഭുതം തന്നെയാണ് നോർത്ത് ഇന്ത്യക്കാർ വരെ ഈ ഒരു കളിയാട്ടത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഈ വീഡിയോ സൂം ചെയ്ത് കാണിക്കുന്ന കുറച്ച് മൂന്നാല് ആളുകളുണ്ടാകും നോർത്ത് ഇന്ത്യക്കാരാണ്. അവർ വരെ ഈ ആഘോഷം മതിമറന്ന് ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് കാണുന്നത്.
കണ്ടുപോടി മക്കളെ പറഞ്ഞത്. മക്കളെ നോക്കി മക്കളെ കല്യാട്ടക്കാവിലെ ചെണ്ടക്കിന് പോകണത്തില്ല. ഇതാണ് നമ്മളെ ചെണ്ട. നമ്മളെ ഇടവപ്പാതി പറന്നു. അങ്ങനെ ഉത്സവത്തിന് സമാപ്തിയായി. കേരളത്തിലെ മൊത്തം ഉത്സവം അവസാനിച്ചതാണ്. ഈ ബലൂൺ ആയിക്കൊണ്ടുണ്ട്. ഇതൊക്കെ പോയി വിടല്ലേ ബലൂൺ. അതിൻ്റെ മക്കൾ അങ്ങോട്ട് നോക്കും. ഇതൊക്കെ ഒരു കാലത്ത് ഓർമ്മകളായി മാറുന്ന ഓർമ്മകളായി മാറുന്ന അവിടുന്നാണ് അതിൻ്റെ ഒരു വ്യൂ. നാമന്മാരുള്ള നാമന്മാരെ പോലീസുകാരൊക്കെ വളരെയധികം സാഹസികമായിട്ടുള്ള പർച്ചേസിലേക്ക് പോവുകയാണ്. ചോക്ക് മുട്ടായിയാണ്. ചോക്ക് മുട്ടായി അങ്ങനെ കളിയാട്ടത്തിന്റെ ദിവസത്തിൽ സമാപ്തി കുറിച്ചിരിക്കുകയാണ്. രാത്രിയായി. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.